ബദരീങ്ങളുടെ ആണ്ട് വരുന്നുണ്ട്. ഫതുഹ് മക്ക നടന്നത് റമളാനിലാണ്, ബദ്രീധം നടന്നത് റമളാനിലാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഹത്തീൻ യുദ്ധം നടന്നത് റമളാനിലാണ്. റമളാനിൽ സ്വഹാബിമാർ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് റമളാൻ ഇനാക്ടിവിറ്റിയുടെ സമയമല്ല, അത് ആക്റ്റീവ് ആവേണ്ട സമയമാണ്. റമളാൻ ഇസ് എ ടൈം ഓഫ് റിഗർ, നമുക്ക് ഉന്മേഷവും ആവേശവും ഉണ്ടാവേണ്ട സമയം. വിശന്നുകൊണ്ട് തളരേണ്ട കാര്യമില്ല. നമ്മുടെ വിശപ്പ്, നമ്മുടെ ഭക്ഷണ നിയന്ത്രണം കൃത്യമാണെങ്കിൽ മനസ്സുകൊണ്ട് മഹബൂബിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അല്ലേ. കാമുകം പറയാൻ നീ അത് നീ നിന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ്. കാമുകന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറക്കൊഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന കാലമാണ്. നമ്മുടെ മഹബൂബ് അല്ലാഹു അല്ലേ. പടച്ച തമ്പുരാൻ പറഞ്ഞത് സ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുത്ത് നോമ്പ് നോക്കി. നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാവല്ലേ അസ്സൗമുലി, നിങ്ങൾ നോമ്പ് മുറിച്ചാൽ അത് ആർക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ. അതുകൊണ്ട് നോമ്പ് എനിക്കാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുമ്പോഴും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് അള്ളാഹുവിനുള്ളൊരു അടുപ്പം മാത്രമേ അള്ളാഹു ലക്ഷ്യമാക്കുന്നുള്ളൂ. നിങ്ങളെ വിഷപ്പെട്ട് ദാഹിപ്പിച്ച അള്ളാഹുവിനൊന്നും വേണ്ട, അള്ളാഹുവിനതൊന്നും ആവശ്യമില്ലെന്നും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. നിങ്ങൾ യുരീദുല്ലാഹു ബിക്കും അൽയുസ്, നിങ്ങൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതിനുള്ള അനുസരണയാണത് പടച്ചതമ്പുരാന് വേണ്ടി.